പ്രതിപക്ഷം ഓരോ ദിവസവും ഓരോ കടലാസുമായി വരികയാണ്. എഐ ക്യാമറയിൽ അഴിമതി, കെ ഫോണിൽ അഴിമതി, പിണറായി വിജയൻ എന്തേ മിണ്ടാത്തത് എന്നാണ് ചോദ്യം. എന്തിനാണ് പിണറായി വിജയൻ മിണ്ടുന്നത്? പ്രതിപക്ഷത്തിന് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീരട്ടെ. ഒരു ചില്ലിക്കാശെങ്കിലും പിണറായി വിജയനോ പിണറായി വിജയൻ്റെ കുടുംബത്തിലേക്കോ പോയിട്ടുണ്ട് എങ്കിൽ അപ്പോഴാണല്ലോ പിണറായി വിജയൻ ആശങ്ക ഉണ്ടാകേണ്ടത്. അങ്ങനെ ഒന്നില്ല എന്ന് ഉറപ്പുള്ളിടത്തോളം കാലം മുഖ്യമന്ത്രിക്ക് ഇതിന് മറുപടി പറയേണ്ട കാര്യവുമില്ല. ഈ ലോകായുക്ത ഇടയ്ക്ക് പറഞ്ഞ കാര്യമാണ് ആലോചിച്ചു പോകുന്നത്. വഴിയെ പോകുമ്പോൾ പേപ്പട്ടികളെ കാണും, അതിൻ്റെ വായിൽ കമ്പിട്ട് കുത്തിയാലേ അത് കടിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ അങ്ങനെ കുരയൊക്കെ നടത്തി ആ വഴിക്ക് അങ്ങ് പൊയ്ക്കൊള്ളൂ. വർത്തമാനകാല പ്രതിപക്ഷത്തിനും സംഭവിക്കുന്നത് അതൊക്കെ തന്നെയാണ്. എവിടെ നിന്നെങ്കിലുമൊക്കെ കടലാസുകൾ കിട്ടും, ആരോപണങ്ങളുമായി വരും. സഹായിക്കാൻ കുറേ മാധ്യമങ്ങളുള്ളതുകൊണ്ട് അവർ ഒന്നാം പേജുകളിൽ തലക്കെട്ടുകൾ സൃഷ്ടിക്കും. എന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഇന്ന് മറന്നുപോയി എന്നവർ കരുതും. അങ്ങനെ എന്തുമാത്രം തലക്കെട്ടുകൾ സൃഷ്ടിച്ചവർ. പിണറായി വിജയന് എതിരെ എഴുതിയിട്ടുള്ള ഒന്നാം പേജ് വെണ്ടയ്ക്ക തലക്കെട്ടുകളുടെ എണ്ണം എടുത്താൽ അത് പെട്ടെന്നൊന്നും നമുക്ക് പറഞ്ഞു തീർക്കാനാകില്ല. എന്നിട്ട് എന്തുണ്ടായി? പിണറായി വിജയനെ ഇതിലേതെങ്കിലും ഒരു ആരോപണത്തിൽ പിണറായി വിജയൻ കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കാനായിട്ടുണ്ടോ? അവിടെയാണ് പ്രശ്നം. നമ്മൾ ഒരാൾക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാം, അല്ലെങ്കിൽ മോശം വ്യക്തിയാണ് എന്ന് പറഞ്ഞു നടക്കാം. പക്ഷേ അത് തെളിയിക്കാനുള്ള ആർജവം നമുക്കുണ്ടാകണം. ഇപ്പോൾ വി ഡി സതീശനായാലും രമേശ് ചെന്നിത്തല ആയാലും സുരേന്ദ്രനായാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ മകൻ്റെ ഭാര്യാപിതാവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർത്തിയിട്ട് അത് മുഴുവൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാശടിക്കാനുള്ള ഏർപ്പാടാണ് എന്ന് പറയുകയാണ്. ഈ സ്വപ്ന സുരേഷ് വെളിവില്ലാതെ വിളിച്ചു പറയുന്ന കാര്യങ്ങളെപ്പോലെ തന്നെ ഇത്തരത്തിൽ ഓരോ കടലാസുകളും പൊക്കി പിടിച്ചുകൊണ്ടുവന്ന് പിണറായി വിജയനെ കള്ളനാക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ പിണറായി വിജയൻ ശ്രദ്ധിക്കുന്നത് എന്തിനാ? ഇവിടുത്തെ മനുഷ്യരുടെ സന്തോഷത്തിലാണ്. അതുകൊണ്ടാണ് 20,000 പേർക്ക് കഴിഞ്ഞ ദിവസം ലൈഫ് മിഷനിലൂടെ കിടപ്പാടം നൽകാൻ ഈ ഭരണകൂടത്തിന് സാധിച്ചത്, മറ്റ് 41,000 പേരുമായി കരാറുണ്ടാക്കിയത്. അവർക്ക് കൂടി വീട് വരാൻ പോവുകയാണ്. 342,000 മനുഷ്യരുടെ ചിരി ഇതിനകം ഉറപ്പാക്കാൻ സാധിച്ചു, അവർക്ക് ഉറപ്പുള്ള കിടപ്പാടം കൊടുക്കാൻ സാധിച്ചു. അതാണല്ലോ ഒരു ഭരണാധികാരി ഇത്തരത്തിൽ ഒരു വശത്തുകൂടി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇല്ലാതാക്കി കളയുമെന്ന് പറഞ്ഞ പദ്ധതിയിൽ കൂടി ആളുകൾക്ക് 342,000 പേർക്ക് വീട് നൽകുമ്പോൾ ഈ ആരോപണങ്ങളെയൊന്നും ജനം മുഖവിലേക്ക് എടുക്കില്ലെന്നേ. കാരണം അന്നും ഇന്നും ഈ ആരോപണങ്ങൾ വെറും പുകമറകളായിരുന്നു എന്നുള്ള ബോധ്യം ആളുകൾക്കുണ്ട്. ഇവിടെയും നമുക്ക് സാധാരണഗതിയിൽ ചിന്തിച്ചാൽ മനസ്സിലാകാവുന്ന ചില ഉള്ളുകളികൾ, അത് രാഷ്ട്രീയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടല്ല, കെൽട്രോണിലെ ഉദ്യോഗസ്ഥർ, മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ, അങ്ങനെയൊക്കെയുള്ള കമ്മീഷനടി പരിപാടി, അത് UDFൻ്റെ കാലത്തായാലും LDFൻ്റെ കാലത്തായാലും BJPയുടെ കാലത്തായാലും ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ കമ്മീഷനടി ഇതിൻ്റെ ഇടത്തട്ടിൽ ധാരാളമായി നടക്കും. അതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. എന്തായാലും അത്തരത്തിലൊരു ശുദ്ധീകരണത്തിന് ഇത് കാരണമാകുമെന്നുള്ളതല്ലാതെ പിണറായി വിജയന് ഒരു ചുക്കും ചെയ്യാനാകില്ല എന്ന് ഉറപ്പ്. അതുകൊണ്ട് തന്നെയാണ് പിണറായി പ്രതികരിക്കാത്തത്.